ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എം ലിജു ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായി അറിയിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരിയിൽ മത്സരിച്ച അനിൽ അക്കര തൻ്റെ സ്വന്തം പഞ്ചായത്തായ അടാട്ട് പോലും ലീഡ് കിട്ടാത്തതിൻ്റെ സങ്കടം കൊണ്ട് ഇനി ഒരു വാർഡ് മെമ്പറായി പോലും മത്സരിക്കാനില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പത്മജ വേണുഗോപാൽ പറയുന്നു, കോൺഗ്രസ് ഇനി എന്ന് നന്നാവുന്നു അന്നേ താൻ മത്സരിക്കുകയുള്ളൂ എന്ന്. തോറ്റ് തോറ്റ് ഊപ്പാട് വന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ രാജ്യസന്നദ്ധതയും മത്സരരംഗത്ത് നിന്നുള്ള പിന്മാറ്റൽ പ്രഖ്യാപനവും ഒക്കെയായി നേതാക്കന്മാർ ഇങ്ങനെ കളം നിറഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലിജുവിനെപ്പോലുള്ള ഒരാൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പേ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ്. തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിനേറ്റത് കനത്ത പ്രഹരമാണ്. 13 സീറ്റുകളിലും എൽ ഡി എഫ് വിജയിച്ചു. ഒരൊറ്റ സീറ്റ് മാത്രമാണ് വിജയിക്കാനായത്, കോവളം മാത്രം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും 10 സീറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് താണുപോയി. ബി ജെ പിക്ക് തീറെഴുതി കൊടുത്തു മുഴുവൻ. ഇപ്പോൾ ഈ ഒരു സീറ്റ് നേടി എന്നുള്ളത് മാത്രമല്ല, 4 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്താണ്. 2 സീറ്റുകളിൽ രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടത്, രണ്ടാം സ്ഥാനത്തെത്തിയത് നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ അവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്നേനെ. അങ്ങനെ ദയനീയമായ അവസ്ഥയിൽ പാർട്ടിയെ കൊണ്ടുവന്നെത്തിച്ച ഡി സി സി പ്രസിഡന്റിന് തുടരാൻ യഥാർത്ഥത്തിൽ അർഹതയുണ്ടോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസ്സുകാർ പരസ്യമായി ആവശ്യപ്പെട്ടതാണ്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ കോൺഗ്രസിനെ ബി ജെ പിക്ക് വിൽക്കുകയാണ് ഈ ഡി സി സി പ്രസിഡന്റ് എന്നുള്ളത്. തൻ്റെ ഇഷ്ടക്കാർക്കും തൻ്റെ ചുറ്റുമുള്ള ഗോപികമാർക്കും ഗോപാലന്മാർക്കും മാത്രം സീറ്റ് കൊടുക്കുന്ന നിലയിലേക്ക് ഡി സി സി പ്രസിഡന്റ് അധപ്പതിച്ചിരിക്കുന്നു. അതിന് പിന്നിൽ തിരുവനന്തപുരത്തെ ഒരു കോക്കസ് ഉണ്ട് എന്നുള്ളത്, ആ കോക്കസിൻ്റെ നായകൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതാണ് മറ്റൊരു കോൺഗ്രസ്സുകാർക്ക് തന്നെ സന്തോഷം നൽകുന്ന ഒരു വർത്തമാനം. അപ്പോൾ സ്ഥിരമായി ബി ജെ പിക്ക് കോൺഗ്രസ്സിനെ അടിയറ വച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി നിലപാടുകൾ എടുത്തിരുന്ന ആളുകളെ ജനം തിരസ്കരിച്ചിരിക്കുന്നു. ബി ജെ പിയെ പുണരാൻ വേണ്ടി തങ്ങൾ, നമുക്ക് ജയിക്കാൻ ബി ജെ പിക്ക് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന നിലയിലേക്ക് അധപ്പതിച്ചു പോയ നേതൃത്വം അങ്ങനെ തുടരുന്നതിന് ഇപ്പോൾ എം ലിജുവിനെ പോലുള്ള ഒരാൾ ഇപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആലപ്പുഴയിൽ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. ആലപ്പുഴ സി പി എമ്മിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ്. അവിടെ ഒരു ഫൈറ്റ് നടത്തി നോക്കാം. അതാണ് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച ആളാണ്. യു ഡി എഫിൻ്റെ മോഹങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെയും വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് നിന്ന ഒരു ജില്ലയുമാണ്. ആ നിലക്ക് അവിടെ ലിജു മോശമായിട്ടുള്ള ഒരു പെർഫോമറാണ് എന്ന് കരുതുന്നില്ല. അപ്പോൾ ലിജുവിനെ പോലുള്ള ഒരാൾക്ക് തോന്നുന്ന തോന്നൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നിൽ പാർട്ടിയെ അടിയറവച്ച, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നിൽ പാർട്ടിയെ അടിയറവച്ച നെയ്യാറ്റിൻകര സനലിനെ പോലുള്ള ആളുകൾക്കാണ് തോന്നേണ്ടത്. അവരാണ് ആദ്യം രാജിവെക്കേണ്ടത്. ലേശമെങ്കിലും രാഷ്ട്രീയ മാന്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ്സിന് അതിശക്തമായ വേരോട്ടമുള്ള ഇടമാണ്. അവിടെ തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പി കോൺഗ്രസ്സിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ കഴക്കൂട്ടത്തും നേമത്തും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലുമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ് തെരഞ്ഞെടുപ്പിലുമൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിൽ ബി ജെ പി വളർന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇടങ്ങളിലെല്ലാം ബി ജെ പി സി പി എമ്മിന് പിന്നിൽ കരുത്തുള്ള ഒരു സാന്നിധ്യമായി നിൽക്കുന്നു. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ അത് ഗ്രാമീണ മേഖലകളിലേക്ക് മാറുന്നു. ആറ്റിങ്ങലിലും ചെറിയൻ കീഴിലും അതിശക്തമായ മുന്നേറ്റം ബി ജെ പി നടത്തി. ആറ്റിങ്ങലിൽ രണ്ടാം സ്ഥാനത്തെത്തി. ചെറിയൻ കീഴിൽ അവർ 19,000 നിന്ന് 30,000 വോട്ടുയർത്തി. ഇതൊന്നും കാണാൻ സാധിക്കാത്ത ഡി സി സി പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ ആദ്യം രാജിവെക്കേണ്ടത്. കോൺഗ്രസിൽ നന്നാകാനുള്ള അവസരം എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ കഴിവ് കെട്ടവരൊക്കെ രാജിവെച്ച് വേറെ പണി നോക്കുന്നതായിരിക്കും നല്ലത്. കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അന്ന് നേരത്തെ എഴുതി ഒട്ടിച്ചതുപോലെ കെ പി സി സി ഓഫീസിന് മുന്നിലും ഡി സി സി ഓഫീസിന് മുന്നിലും ഒക്കെ പോസ്റ്റർ ഒട്ടിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും.